ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിൽ പോവുകയാണ്. ഓക്കെ, ആണോ? ടുഡേ ഐ ആം ഗോയിങ് ടു മലപ്പുറം ഡിസ്ട്രിക്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു കീബോർഡാണ്. ഈ കീബോർഡ് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയില്ല എങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി, അത് ഇംഗ്ലീഷിൽ എഴുതി തരും. അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് എഴുതാൻ മലയാളം ബുദ്ധിമുട്ടാണ് എങ്കിൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതി, അതെല്ലാം മലയാളത്തിൽ തന്നെ എഴുതി തരും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷ് എഴുതാൻ അറിയാത്ത ആളുകൾക്ക് മലയാളം പറഞ്ഞാൽ മതി, അത് പറയുന്നതെല്ലാം ഇംഗ്ലീഷിൽ എഴുതി തരും. അത് മംഗ്ലീഷിലല്ല, നമ്മൾ ഒറിജിനൽ ഇംഗ്ലീഷ് വേർഡിൽ നമുക്ക് എഴുതി തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് മുകളിലുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ചിലപ്പോൾ ആപ്ലിക്കേഷൻ ആയിരിക്കാം, പക്ഷേ എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷിൽ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. ഈ ചെയ്താൽ ഈ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കും. എന്തായാലും ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമുക്ക് എന്താണോ നമ്മൾ പറയുന്നത് അതെല്ലാം നമുക്ക് മലയാളത്തിൽ എഴുതി തരും. അതിൻ്റെ കൂടെ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ ആക്കി എഴുതി തരും. അതുകൂടാതെ നിങ്ങൾക്ക് അറബി അറിയില്ല എങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മതി, അറബിയും നിങ്ങൾക്ക് എഴുതി തരും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രത്യേകത. എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇനി എങ്ങനെ അതിൻ്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ കൂട്ടുകാരുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ആണ് എങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാൻ ആ വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ലിങ്ക് ഓപ്പൺ ചെയ്താൽ മതി. ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ കീബോർഡ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആഡ് ലാംഗ്വേജ് എന്നുള്ള ഭാഗമായിരിക്കും ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ നമ്മുടെ മലയാളം ആക്കി കൊടുക്കാൻ നമുക്ക് മലയാളം ആക്കി കൊടുക്കാം. അപ്പോൾ ആഡ് ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മലയാളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് താഴേക്ക് വരുമ്പോൾ മലയാളം ഇന്ത്യ, അതിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡൺ എന്നുള്ള ബട്ടൻ്റെ മേലെയും ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഏത് രീതിയിലുള്ള വേണം ചോദിക്കുന്നത്, കച്ചാട്ടത്തമ്പ ആ രീതിയിൽ വേണോ, അതല്ല നിങ്ങൾക്ക് എഴുതുന്ന രീതിയിലുള്ള വേണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ഈ കീബോർഡ് തന്നെയാണ്. ആ മുകളിലാണ് ടിക്ക് മാർക്ക് ഉള്ളത്. ജസ്റ്റ് ഡൺ എന്നുള്ള ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കീബോർഡ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മലയാളം ഇന്ത്യ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആഡ് കീബോർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് എടുത്തതിന് ശേഷം ആഡ് കീബോർഡ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് എടുത്തതിന് ശേഷം ഇവിടെ മലയാളം നമ്മൾ ആഡ് ചെയ്തു. ഇത് ജസ്റ്റ് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് വീണ്ടും കീബോർഡ് ഓപ്പൺ ചെയ്യുക. കീബോർഡ് സാധാ കീബോർഡ് വന്നു കഴിഞ്ഞു. അടോ, ഇവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ട്രാൻസ്ലേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിച്ചുകൊണ്ട് ഇവിടെ ഞാൻ ട്രാൻസ്ലേറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കായിരിക്കും ഡിറ്റക്ട് ലാംഗ്വേജ്, ഇവിടെ നമ്മുടെ മലയാളം ആക്കി കൊടുക്കുക. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ആരോമാർക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ മലയാളം ഉണ്ടാവും. മലയാളത്തിലാണ് നമ്മൾ പറയുന്നത്. ആ പറയുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ മലയാളം ആക്കി കൊടുക്കുക. അപ്പോൾ എം എന്നുള്ള അൽഫബറ്റിലായിരിക്കും നമ്മുടെ മലയാളം ഉണ്ടാവുക. അപ്പോൾ എമ്മിലേക്ക് പതുക്കെ പതുക്കെ താഴേക്ക് പോകുക, അവിടെ മലയാളം ഉണ്ടാവും. മലയാളത്തിന് മേലെ ഡെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. മലയാളത്തിൽ എന്തെങ്കിലും നമുക്ക് എഴുതി കൊടുക്കണമെങ്കിൽ എഴുതി കൊടുക്കുക, അത് ഇംഗ്ലീഷിലേക്ക് മാറും. പക്ഷേ നമുക്ക് വോയിസ് ടൈപ്പിക്കാൻ നല്ലത്. അപ്പോൾ ഞാനിവിടെ ഈ കാണുന്ന ചെറിയൊരു മൈക്കാണ്, ഇവിടെ ചെറിയൊരു മൈക്ക്, മൈക്കിൻ്റെ മേലെ ടച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയുക. അപ്പോൾ അത് മലയാളത്തിൽ ഇവിടെ കാണിക്കും, മുകളിൽ ഇംഗ്ലീഷിലേക്കാരം വരാം. നമുക്ക് നോക്കാം. അപ്പോൾ ജസ്റ്റ് ആ പർമിഷനൊക്കെ നിങ്ങൾ ഒന്ന് അലേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ചെറിയ മൈക്കിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എവിടേക്കാണ് പോകുന്നത്? ഓക്കെ, ഇതിപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. സോറി, ഇത് നമുക്ക് ഇവിടെ സാധാ മലയാളത്തിലാണ് പോകുന്നത് വരുന്നത്. ഇനി നമുക്ക് ഈ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി അതിൻ്റെ ഇംഗ്ലീഷാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഈ ചെറിയ മൈക്കിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എവിടേക്കാണ് പോകുന്നത് ഉണ്ടോ, മുകളിൽ ഉണ്ടോ, വേർ ഇസ് ടു ഗോയിങ്, അതിന് ഇംഗ്ലീഷ് വന്നു. ജസ്റ്റ് അതിൻ്റെ മേലെ ടച്ച് ചെയ്യാം. ഇനി വീണ്ടും മേലെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇന്ന് കോഴിക്കോട് പോകുന്നുണ്ട്. ഐ ആം ഗോയിങ് ടു കാലിക്കറ്റ് ഉണ്ടോ, ഇവിടെ വന്ന് കറക്റ്റായിട്ട് ടുഡേ. ഇതേ രീതിയിൽ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതി, അത് ഇംഗ്ലീഷിലേക്ക് ഇതുപോലെ എഴുതി തരും. കൂട്ടർക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒന്നും കൂടി കാണിക്കാം. ജസ്റ്റ് ഈ ചെറിയ മൈക്കിൻ്റെ മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിൽ പോവുകയാണ്. ഓക്കെ, ആണോ? ടുഡേ ഐ ആം ഗോയിങ് ടു മലപ്പുറം ഡിസ്ട്രിക്ട്. സെൻഡ് ചെയ്തു. ഇനി അതല്ല നിങ്ങൾക്ക് മലയാളത്തിൽ മാത്രം മതിയെങ്കിൽ ജസ്റ്റ് ഇതിന് മേലെ ടച്ച് ചെയ്യുക. വീണ്ടും ഈ ഒരു കീബോർഡിന് മേലെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു മൈക്കിന് മേലെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മലയാളത്തിൽ മാത്രം സംസാരിക്കാം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടോ, അതും നമുക്ക് ഇതുപോലെ മലയാളത്തിൽ വന്നു. അതും നമുക്കിതുപോലെ മലയാളത്തിൽ വന്നാൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ മലയാളത്തിൽ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ കറക്റ്റായിട്ട് എഴുതി തരും. അതുപോലെ തന്നെ മലയാളത്തിൽ പറഞ്ഞാൽ മലയാളത്തിലും നമുക്ക് ഇതുപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു കീബോർഡിൻ്റെ പ്രത്യേകത. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.